മനുഷ്യഭാവനെ ഇത്രയ്ക്ക് സ്വാധീനിച്ച മറ്റെന്തെങ്കിലും സംഭവം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഭൂമിയിൽ നിന്ന് 384,400 കിലോമീറ്റർ അകലെ ചന്ദ്രനിൽ മനുഷ്യൻ പാദമുദ്ര പതിച്ചതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മനുഷ്യചരിത്രത്തിലെ ഉജ്ജ്വലമായ വിജയമുഹൂർത്തമായിരുന്നു അത്. 1969 ജൂലൈ 20 ഭൂമിയിലെ കോടാനുകോടി ജനങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി നീൽ ആംസ്ട്രോങ്ങും പിന്നാലെ എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രോപരിതലത്തിലിറങ്ങി. ഈ ചാന്ദ്ര ദൗത്യത്തിന് ശേഷം ഒട്ടേറെ ആളുകൾ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് വ്യാജമാണ് എന്ന അവകാശവാദവുമായി മുന്നോട്ട് വന്നു. നിരവധി കാരണങ്ങളാണ് ഇക്കൂട്ടർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ മനുഷ്യൻ്റെ ചന്ദ്രനിലെ കാൽവെപ്പിനെക്കുറിച്ചും അതോടൊപ്പം ഈ ഒരു സംഭവം വ്യാജമാണോ അല്ലെങ്കിൽ ശരിക്കും നടന്നതാണോ എന്നുമാണ് കാണാൻ പോകുന്നത്. അപ്പോളോ 11 ലൂണാർ മൊഡ്യൂളായ ഈഗിളിലാണ് ചന്ദ്രനിൽ പ്രശാന്തിയുടെ താഴ്വര എന്ന പേരിട്ട സ്ഥലത്ത് അവർ ഇറങ്ങിയത്. ജേതാക്കളായി അവർ തിരികെ എത്തുന്നതും കാത്ത 96 കിലോമീറ്ററിന് മുകളിൽ ചന്ദ്രനെ വലം വയ്ക്കുന്ന കൊളംബിയ എന്ന മുഖ്യ പേടകത്തിൽ മൈക്കിൾ കോളിൻസ് ഉത്കണ്ഠയോടെ സമയം ചെലവിട്ടു. ഈഗിൾ വാഹനം ചന്ദ്രനിൽ ഇറങ്ങി 6 മണിക്കൂറും 39 മിനിറ്റും കഴിഞ്ഞാണ് ആംസ്ട്രോങ് പുറത്തിറങ്ങിയത്. 19 മിനിറ്റൂടെ കഴിഞ്ഞ് ആൾഡ്രിനും. വാഹനത്തിന് വെളിയിൽ ചന്ദ്രോപരിതലത്തിൽ 2.5 മണിക്കൂറോളം ചെലവിട്ട അവർ 21.5 കിലോഗ്രാം പാറയും മണ്ണും ഭൂമിയിലെത്തിക്കാനായി ശേഖരിച്ചു. 1969 ജൂലൈ 16 യാത്ര തിരിച്ച അപ്പോളോ 11 യാത്രികർ ദൗത്യം പൂർത്തീകരിച്ച് ആ മാസം 24 ഭൂമിയിൽ തിരികെ എത്തിയത് ഒരു വലിയ യുദ്ധം ജയിച്ച പോരാളികളെ പോലെയാണ്. അപ്പോളോ ദൗത്യത്തിന് പിന്നിൽ വിയർപ്പൊഴുക്കിയ 400,000 പേരുടെ കൂടി വിജയമായിരുന്നു അത്. കഥ അവിടെ അവസാനിച്ചില്ല. 1972 അപ്പോളോ പദ്ധതി അവസാനിക്കുമ്പോഴേക്കും ആംസ്ട്രോങ്ങിനും ആൾഡ്രിനും പിന്നാലെ 10 അമേരിക്കൻ ബഹിരാകാശ യാത്രികർ കൂടി ചന്ദ്രനിൽ എത്തിച്ചേർന്നു. ആകെ മൊത്തം 12 പേർ. ഇനി നമുക്ക് മനുഷ്യൻ്റെ ചന്ദ്രനിലെ കാൽവയ്പ് വ്യാജമാണെന്ന് പറയുന്ന ആളുകളുടെ വാദങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് നോക്കാം. അവരുടെ വാദങ്ങളിൽ ഏറ്റവും പ്രധാനമായുള്ളത് അവിടെ പാറിപ്പറക്കുന്ന അമേരിക്കയുടെ പതാകയാണ്. ചന്ദ്രനിൽ ഗുരുത്വാകർഷണം വളരെ കുറവാണെന്നും അതിനാൽ അവിടെ അന്തരീക്ഷമില്ല എന്നും അതുകൊണ്ട് തന്നെ അവിടെ കാറ്റും ഇല്ല എന്നും നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെയാണ് അമേരിക്കയുടെ പതാക പാറിപ്പറക്കുന്നത്? നാസയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു അവിടെ വായുവില്ല എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് അവർ പതാക കൊണ്ടുപോയത്? അവർ ആ പതാക കൊണ്ടുപോയി, പക്ഷേ കൊണ്ടുപോയത് ഒരു സാധാരണ പതാകയായിരുന്നില്ല. ചന്ദ്രനിൽ വായുവില്ലാത്തതിനാൽ തന്നെ ചന്ദ്രനിൽ പതാക നാട്ടിയാൽ പതാകയുടെ സ്റ്റാൻഡിനോട് ചേർന്ന് ഒട്ടിക്കിടക്കത്തേ ഉള്ളൂ. അതൊഴിവാക്കാനായി നാസ പതാകയുടെ മുകൾ ഭാഗത്തിന് സമാന്തരമായി ഒരു സപ്പോർട്ടിംഗ് മെക്കാനിസം ഉപയോഗിച്ചിരുന്നു. ഈ ഒരു മെക്കാനിസം ഉള്ളതുകൊണ്ടാണ് അവർ നാട്ടിയ പതാക നേരെ നിന്നത്. മറ്റൊരു വാദമായി പറയുന്ന വാൻ അലൻ ബെൽറ്റാണ്. നമ്മുടെ ഭൂമിക്ക് ചുറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമുണ്ടായ ഒരു ബെൽറ്റുണ്ട്. വളരെ കൂടിയ റേഡിയേഷൻ ഈ ബെൽറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകും. ഈ ബെൽറ്റ് മുറിച്ചു കടന്നാണ് അപ്പോളോ എന്ന പേടകം ചന്ദ്രനിലേക്ക് പോയത്. ഈ ബെൽറ്റിനെ മുറിച്ചു കടക്കുമ്പോൾ ബഹിരാകാശ പേടകത്തിലുള്ള സഞ്ചാരികൾക്ക് ജീവഹാനി വരെ ഉണ്ടായേക്കാമെന്നാണ് പറയപ്പെടുന്നത്. വാൻ അലൻ ബെൽറ്റിലുള്ള റേഡിയേഷൻ മനുഷ്യന് ഹാനികരം തന്നെയാണ്. എന്നാൽ അപ്പോളോ 11 എന്ന പേടകം അതിശക്തമായ വേഗതയിലാണ് ഈ ബെൽറ്റിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ ആ ഒരു ബെൽറ്റിൽ ചിലവഴിക്കേണ്ടതായി വന്നുള്ളൂ. ആ കുറഞ്ഞ സമയത്തുള്ള റേഡിയേഷൻ നേരിടാൻ അപ്പോളോ 11 ബോഡി തന്നെ ധാരാളമായിരുന്നു. മറ്റൊരു വാദം, നാസ കാണിച്ച ഇമേജുകളിൽ ഒന്നും തന്നെ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കുന്നില്ല എന്നതാണ്. ചന്ദ്രനിൽ അന്തരീക്ഷമില്ല എന്നതിനാൽ തന്നെ നമുക്ക് ഭൂമിയിൽ നിന്നാൽ കാണാൻ സാധിക്കുന്ന നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങളെ ചന്ദ്രനിൽ നിന്നാൽ കാണാൻ സാധിക്കണം. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ രാപ്പകൽ ഭേദമില്ലാതെ എപ്പോഴും അവിടുത്തെ പശ്ചാത്തലം ഇരുട്ട് തന്നെയായിരിക്കും. ഇരുട്ടുള്ളിടത്ത് കൂടുതൽ വ്യക്തമായ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നാസ ചിത്രീകരിച്ച ചിത്രങ്ങളിലൊന്നും നക്ഷത്രങ്ങളില്ലാതെ പോയത്? അതിനുത്തരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും. രാത്രിയിൽ നിങ്ങൾ നക്ഷത്രങ്ങളുള്ള ഒരു ആകാശത്തിൻ്റെ ചിത്രമെടുത്ത് നിരീക്ഷിക്കുക. നിങ്ങൾക്ക് കറുത്ത പശ്ചാത്തലം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ക്യാമറയുടെ എക്സ്പോഷർ ടൈം കുറവായതിനാലാണ് നക്ഷത്രങ്ങളെ ചിത്രീകരിക്കാൻ കഴിയാതെ പോകുന്നത്. അടുത്ത വാദം, ചന്ദ്രനിൽ കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായ നിഴലുകളുടെ സാന്നിധ്യമാണ്. നാസ അന്ന് ചിത്രീകരിച്ച ചിത്രങ്ങളിൽ പല ഡയറക്ഷനിലേക്കുള്ള നിഴലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാവുക? അവിടെ പ്രകാശം നൽകുന്നത് സൂര്യൻ മാത്രമല്ലേ? അപ്പോൾ നിഴലുകൾക്ക് ഒരു ദിശ മാത്രമല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ? ഇതിൻ്റെ കാരണം ചന്ദ്രൻ്റെ പ്രതലം തന്നെയാണ്. ഉയർച്ചയും താഴ്ചയും ഗർത്തങ്ങളുമെല്ലാം ഉള്ള ഒരു പ്രതലം. അതിനാൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ചന്ദ്രനിൽ തന്നെ തട്ടി പല ദിശയിലേക്ക് പ്രതിഫലിക്കുന്നുണ്ട്. സൂര്യനിലുള്ള പ്രകാശം മാത്രമല്ല ചന്ദ്രനിലെത്തുന്നത്, സൂര്യപ്രകാശം ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ഉള്ള പ്രകാശവും ചന്ദ്രനിൽ എത്തിച്ചേരുന്നുണ്ട്. മറ്റൊരു വാദം, ചന്ദ്രനിൽ അന്ന് ലാൻഡ് ചെയ്ത അപ്പോളോ 11 യാതൊരു തരത്തിലുള്ള കുഴികൾ അല്ലെങ്കിൽ ഗർത്തങ്ങൾ അവിടെ ഉണ്ടാക്കിയില്ല എന്നതാണ്. അപ്പോളോ 11 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ്ങാണ് ചെയ്തത്. ഭൂമിയിൽ ഒരു പേടകം സോഫ്റ്റ് ലാൻഡിങ് ചെയ്താൽ പോലും ഭൂമിയിൽ ഗർത്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പക്ഷേ ഭൂമിയുടെ ആറിലൊന്ന് മാത്രം ഗുരുത്വാകർഷണമുള്ള ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്താൽ ഭൂമിയിൽ ഉണ്ടാകുന്നതുപോലുള്ള ഗർത്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അവസാനമായി, എന്തുകൊണ്ടാണ് പിന്നെയൊരു ചാന്ദ്രദൗത്യത്തിൽ മനുഷ്യരെ അയക്കാതിരുന്നത് എന്നാണ് ഉയരുന്ന അടുത്ത ചോദ്യം. ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ സോവിയറ്റ് ചേരികൾ തമ്മിലുണ്ടായ ശക്തമായ ശീതയുദ്ധത്തിൻ്റെ സന്തതിയാണ് അപ്പോളോ പദ്ധതി. മനുഷ്യനിർമ്മിത കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 സ്പേസിലെത്തിച്ചുകൊണ്ട് 1957 October 4 സോവിയറ്റ് യൂണിയൻ ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ചു. 1961 April 12 ആദ്യമായി ഒരു മനുഷ്യനെ സ്പേസിലെത്തിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ വീണ്ടും ഗോളടിച്ചു. യൂറി ഗഗാറിനായിരുന്നു ബഹിരാകാശത്ത് ഭൂമിയെ വലം വെച്ച ആദ്യ മനുഷ്യൻ. സ്വാഭാവികമായും ബഹിരാകാശ കിടമത്സരം ശക്തിപ്പെട്ടു. സോവിയറ്റ് ചേരിയോട് കണക്ക് തീർക്കാൻ 1961 അമേരിക്ക അപ്പോളോ പദ്ധതി ആരംഭിച്ചു. 10 വർഷത്തിനകം മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിലിറങ്ങി 1969 July 20 അപ്പോളോ പദ്ധതിയുടെ വിജയമുഹൂർത്തം മാത്രമായിരുന്നില്ല, ശീതയുദ്ധത്തിൻ്റെ ഭാഗമായ ബഹിരാകാശ കിടമത്സരത്തിൻ്റെ അന്ത്യം കൂടിയായിരുന്നു. അമേരിക്കയുടെ സമാനതകളില്ലാത്ത വിജയം അസംഗ്നിഗ്ധമായി പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പോളോ 11 ദൗത്യം. 1961 ആരംഭിച്ച അപ്പോളോ പദ്ധതിക്കായി $2,540 കോടി അമേരിക്ക ചെലവഴിച്ചത്. അമേരിക്ക ചാന്ദ്രദൗത്യം തുടരാതിരുന്നതിൻ്റെ പ്രധാന കാരണം ഇതിനു വരുന്ന വലിയ മുതൽമുടക്ക് മാത്രമായിരുന്നില്ല, പിന്നീട് ഇത്തരത്തിലൊരു മത്സരത്തിന് പ്രാധാന്യവും ഇല്ലാതായി എന്നതിനാലാണ്. അതുകൊണ്ട് തന്നെ വിമർശകർ എന്തുതന്നെ പറഞ്ഞാലും ചന്ദ്രൻ മനുഷ്യൻ ലാൻഡ് ചെയ്തു എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരുപാട് തെളിവുകൾ നാസ തന്നെ ലോകത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ബഹിരാകാശ സഞ്ചാരികൾ പലതരത്തിലുള്ള ലൂണാർ റോക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പഠനത്തിന് വിധേയമാക്കിയിട്ടുമുണ്ട്. അവ ചന്ദ്രനിൽ നിന്ന് തന്നെ ഉള്ളതാണെന്ന് തെളിയിക്കുവാനും സാധിച്ചിട്ടുണ്ട്. നാസ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള സ്പേസ് ഏജൻസികൾ തെളിവുകളുമായി മുന്നോട്ട് വരുമായിരുന്നു. കൂടാതെ അന്നു പോയ ബഹിരാകാശ സഞ്ചാരികൾ കണ്ണാടികൾ സ്ഥാപിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഇങ്ങനെ ചെയ്തത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയായിരുന്നു. ഭൂമിയിൽ നിന്ന് ലേസറുകളുടെ സഹായത്താൽ ചന്ദ്രനിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിററുകളിലേക്ക് ലേസർ രശ്മികൾ അടുപ്പിക്കുക. അവിടെ നിന്നും തിരികെ വരുന്ന ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്രനുമായുള്ള കൃത്യമായ അകലം കണക്കാക്കാൻ സാധിക്കും. സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു അമേരിക്ക ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചതും നടപ്പിലാക്കിയതുമെങ്കിലും മനുഷ്യന് ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിച്ചു. ചന്ദ്രനിലേക്കുള്ള ദൂരം എത്രയാണെന്ന് കൃത്യമായി കണക്കാക്കുവാനും നമുക്ക് സാധിച്ചു. 2024 നാസ വീണ്ടും മനുഷ്യരെ അവിടേക്ക് അയക്കാൻ പോവുകയാണ്. ഇത്തവണ പോകുന്ന യുദ്ധത്തിന് വേണ്ടിയല്ല, മറിച്ച് അവിടെ താമസിക്കാനാണ്. മനുഷ്യനവിടെ കൂടുതൽ ഗവേഷണം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ്. ഒപ്പം ചൊവ്വയിലേക്കും മറ്റുമുള്ള ഭാവി യാത്രകൾക്ക് ഇടത്താവളമായി ചന്ദ്രനെ മാറ്റുവാൻ കൂടിയാണ്. നാസ മാത്രമല്ല ഇപ്പോൾ ചാന്ദ്രദൗത്യവുമായി രംഗത്തുള്ളത്. മറ്റ് രാജ്യങ്ങളും സ്വകാര്യ കമ്പനികളും ചന്ദ്രയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. വിനോദയാത്രികരെ ചന്ദ്രനിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്പേസ് എക്സ് കമ്പനി. 2029 ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് ജപ്പാൻ. ചന്ദ്രൻ്റെ പ്രതലത്തിൽ സഞ്ചരിക്കാനുള്ള വാഹനത്തിൻ്റെ ഡിസൈൻ തയ്യാറാക്കുന്ന തിരക്കിലാണ് ടൊയോട്ട. അതിനാൽ വിമർശകർ എന്തുതന്നെ പറഞ്ഞാലും നമ്മുടെ മുമ്പിലുള്ള തെളിവുകൾ സ്ഥിരീകരിക്കുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇവയൊക്കെ കണ്ടിട്ട് മറിച്ച് വാദിക്കുന്നവർ ഭാവിയിൽ മറ്റു ദൗത്യങ്ങൾ വിജയിക്കുമ്പോഴും പുതിയ വാദങ്ങളുമായി മുന്നോട്ട് വന്നേക്കാം. എന്തുതന്നെയായാലും ശാസ്ത്രത്തിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും നീലാംസ്ട്രോങ്ങിൻ്റെ വാക്കുകൾ കടമെടുത്താൽ മനുഷ്യനെ സംബന്ധിച്ച് ഒരു ചെറിയ കാൽവെപ്പും മാനവരാശിയുടെ കുതിച്ചുചാട്ടവുമായിരിക്കും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കെന്തെങ്കിലും വാദമുണ്ടെങ്കിൽ അതും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.